എടാ പിഞ്ചാരിടാ ഓടിപ്പാടാ, ഇത്രയും പെട്ടെന്ന് ഫ്രാങ്കിൽ ആണെന്നടുത്ത് ഈ ഒരു കാര്യം പറയുന്നു. ഇവിടെ പെട്ടെന്ന് വാടാ, ഫ്രാങ്കിൽ ആണ്. എവിടെ പോയി? എന്റെ പൊന്നെ ഫ്രാങ്കിൽ ആണാനാണെങ്കിൽ ദാണ്ട ഇവിടെ തീ കൂട്ടിട്ട് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പരിപാടി എന്റെ പൊന്നോ, ഞാനിപ്പോ ഒരു സ്വിമ്മിംഗ് പൂളിൽ വീട് ചത്തേനായിരുന്നു. ഫ്രാങ്കിൽ ആണ് ഒന്ന് ഇങ്ങോട്ട് നോക്ക്. ഫ്രാങ്കിൽ ആണ് ഈ സിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ടോ? ഫ്രാങ്കിൽ ആണ്. എടാ എന്തുവാടാ ഷിഞ്ചാനെ, നീ അതിന്റെ മോളിൽ നിന്നൊക്കെ ഇറങ്ങി താഴേക്ക് ചാടി എന്തുവാ കാണിക്കുന്നേ? നീ ആക്ച്വലിയുടെ ഫ്രാങ്കിൽ ആണാ? എന്നിട്ട് ഫ്രാങ്കിൽ ആണ് എന്ന് പിടിച്ചില്ലല്ലോ. ഫ്രാങ്കിൽ ആണ് താഴെ വീഴാതെ. എടാ ഇത്രയും വലിയ സ്റ്റെപ്പ് അവിടെ കിടന്നിട്ട് നീ അതിന്റെ മോളിൽ നിന്നിറങ്ങി താഴേക്ക് ചാടണോക്കി? എടാ നീ ഒരു മണ്ടനാണല്ലോ ഷിഞ്ചാനെ. അതൊക്കെ പോട്ടെ, എന്തായാലും നീ ഇത്രയും വെപ്രാളപ്പെട്ട് അവിടെ നിന്ന് ഓടി വന്ന് അതിന്റെ മുകളിൽ നിന്ന് തലയും കുത്തനെ ചാടി താഴേക്ക് വന്നിട്ട് എന്റെ അടുത്ത് പറയാമെന്ന ആ ഒരു അത്യാവശ്യ കാര്യം എന്തുവാ? പറയി കേക്കട്ടെ. എടാ സത്യം പറയ, രണ്ടുപേരും കൂടെ എന്തെങ്കിലും ഉടായിപ്പുമായിട്ടാണോ എന്റെ അടുത്ത് വന്നിട്ടുള്ളത്? എടാ കാര്യം പറയ, എന്തുവാ കാര്യം എന്താണെന്ന് ആദ്യം പറ. അല്ലാതെ നീ പറയ് നീ പറയ് നീ പറയെന്നും പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അറിയാനാണ്ട കാര്യം? എന്തുവാടാ പറയടാ ഷിഞ്ചാനെ. എടാ നീ എന്തുവാടാ പറയുന്ന, കടലിലെ വെള്ളമൊക്കെ കാണാനില്ലെന്നോ? എടാ അതെങ്ങനെയാടാ സംഭവിക്കുന്നേ? എടാ നീ ഒക്കെ ചുമ്മാ എന്നെ കളിപ്പിക്കാൻ വേണ്ടി വെറുതെ പറയുന്നതല്ലേ? എടാ നിങ്ങൾ എന്തായാലും എന്റെ കൂടെ വാ, നമുക്ക് എന്തായാലും പോയിട്ട് അത് എന്താണെന്നൊന്ന് നോക്കിയിട്ട് വരാം. നിങ്ങൾ പറഞ്ഞത് കള്ളമായിട്ടാണെങ്കിലും നോക്കിക്കോ. ഹായ് ഹലോ ഗൈസ്, അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പൊ ഞാനും ഷിഞ്ചാനും പിഞ്ചാനും കൂടെ പോകുന്നത്, ഷിഞ്ചാൻ പറഞ്ഞ നമ്മുടെ സിറ്റിയിലെ കടലിലെ വെള്ളമൊന്നും കാണുന്നില്ല, അത് എങ്ങോട്ടോ പോയെന്നാണ് ഷിഞ്ചാൻ പറയുന്നത്. സംഭവം എന്താണെന്ന് എനിക്കും അറിയില്ല ഗൈസ്, നമുക്ക് എന്തായാലും ബീച്ചിലേക്ക് പോയിട്ട് നോക്കി നോക്കാം. ഗൈസ്, അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ കഴിഞ്ഞ ഒരുപാട് വീഡിയോസിലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്വിഫ്റ്റ് കാർ എവിടെയെന്ന്. ഗൈസ്, അപ്പൊ വൈറ്റ് കളറൊക്കെ അടിച്ചിട്ട് നമ്മുടെ സ്വിഫ്റ്റ് കാർ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ താറും തണ്ടവിടെ കിടക്കുന്നുണ്ട്. ഗൈസ്, അപ്പൊ നമ്മളിത് പോകാൻ പോകുന്നത് ഈ ഒരു വൈറ്റ് കളർ കാറിലാണ്. അപ്പൊ ഇതിന് മുമ്പ് ഇട്ട ഒരു വീഡിയോയിൽ ഞാൻ സ്വിഫ്റ്റ് കാർ കാണിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മുടെ വീഡിയോസ് ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ അധികം പേര് അങ്ങനെ കാണുന്നില്ല. ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ ചാനലിൽ കുറച്ച് വീഡിയോസ് കിട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ലെങ്കിൽ കാണുക കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നേരെ ബീച്ചിലേക്ക് പോയേക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഒരു സ്വിഫ്റ്റ് കാറൊക്കെ കൊണ്ടുവന്ന സമയത്ത് റെഡ് കളറൊക്കെ ആയിരുന്നു, നമ്മളിങ്ങനെ വൈറ്റ് കളറൊക്കെയാണ് ദാണ്ട് അടിച്ചിട്ടുള്ളത്. ഗൈസ്, അപ്പൊ വൈറ്റും ബ്ലാക്കും ആയിട്ടുള്ള ഒരു കോമ്പയാണ് നമ്മൾ ഈ ഒരു കാറിൽ അടിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു റെഡിനെക്കാളും ഈ ഒരു വൈറ്റ് കളർ തന്നെയാണ് അടിപൊളിയെന്ന് ആണ്ടാ ഷിഞ്ചാനെ തോന്നുന്നേ. ഗൈസ്, അപ്പൊ നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക ഗൈസ്, ഈ ഒരു കാറിൽ റെഡ് കളർ ആണോ അല്ലെ ബ്ലാക്ക് കളർ ആണോ അല്ലെ ഈ ഒരു വൈറ്റ് കളർ ആണോ ഏറ്റവും കൂടുതൽ ചേരുന്നതെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഷിഞ്ചാനെ പിഞ്ചാനെ, നമ്മൾ നേരെ ബീച്ചിലേക്കാണ് പോകുന്നത്. സത്യമായിട്ടും അവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ അവിടെ കളഞ്ഞിട്ട് വരും കേട്ടോ. എനിക്ക് തോന്നുന്നു ഗൈസ് ഇവന്മാരാണെങ്കിൽ ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അതായത് ബീച്ചിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവന്മാർ എന്റെ അടുത്ത് കള്ളം പറഞ്ഞതാണോ എന്നും എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കി നോക്കാൻ സംഭവം എന്താണെന്ന്. ആ കള്ളം പറഞ്ഞത് ആവാതെ ഇരുന്ന് കഴിഞ്ഞാല് നിങ്ങക്ക് കൊള്ളാടാ. എന്തായാലും ഞാൻ ബീച്ചിലേക്ക് പോയിട്ട് സംഭവം എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. എടാ ദാണ്ടാ ഒരു സൂപ്പർ അല്ലേടാ ഈ പോകുന്നത്, ഫുള്ള് റെഡ് കളറോ ബ്ലാക്ക് കളറോ എന്താണെന്ന് തോന്നുന്നു അതിൽ അടിച്ചിരിക്കുന്നത്. ഗൈസ്, അപ്പൊ നമുക്ക് നേരെ ബീച്ചിലേക്ക് പോയിട്ട് അവന്മാര് പറഞ്ഞ ആ ഒരു കാര്യം സത്യമാണോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഗൈസ്, അങ്ങനെ ഞാനും ഷിഞ്ചാനും പിഞ്ചാനും കൂടെ നമ്മുടെ ബീച്ച് സൈഡിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ നോർമലായിട്ട് വണ്ടികളൊക്കെ ഇങ്ങനെ ഓടിയൊക്കെ പോകുന്നുണ്ട്. ഇവന്മാരെ അറിഞ്ഞില്ല ഇനിയിപ്പോ ഈ ഒരു കടലിൽ വെള്ളമൊന്നും ഇല്ലാത്തത്. ഗൈസ്, വെള്ളം ഉണ്ടോ ഇനിയിപ്പോ ഷിഞ്ചാൻ പറ്റിച്ചതാണോ? ആടേ ഗൈസ്, ഇവിടെ ഒന്നും വെള്ളമൊന്നും കാണുന്നില്ല കേട്ടോ. നമ്മുടെ ഈ ഒരു കടലിലെ വെള്ളമൊക്കെ അകത്തോട്ട് കീറി പോയി കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഗൈസ്, നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. എന്റെ പൊന്നോടെ ഇവിടെ കുറെ പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. ഗൈസ്, അപ്പൊ നമ്മുടെ ഷിഞ്ചാനും പിഞ്ചാനും പറഞ്ഞത് ശരി തന്നെയാണ് ഗൈസ്. നമ്മുടെ ഈ ഒരു കടലിലെ വെള്ളമൊന്നും ദാണ്ട ഇവിടെ കാണുന്നില്ല ഗൈസ്. ഇവിടെ കുറെ പാറകളും പിന്നെ അതുപോലെ തന്നെ പായലും മാത്രമേ ഉള്ളൂ. എന്റെ പൊന്നോടെ ഇവിടെയൊക്കെ കടലായിരുന്നതല്ലേ ദാണ്ട? ഈ ഒരു പോലീസുകാർ നിൽക്കുന്ന ഈ ഒരു സ്ഥലം വരെ കടലായിരുന്നതാണ്. പക്ഷെ ഇപ്പോഴാണെങ്കിൽ അതൊന്നും കാണുന്നില്ല ഗൈസ്. ദാണ്ട ഇവിടെ നിൽക്കുന്ന ഈ ഒരു ഓഫീസറിന്റെ അടുത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചോദിച്ചു നോക്കാം എന്താണ് സംഭവം. സാറേ സാറേ, എന്തോ സാറേ, എന്തോ പ്രശ്നം എന്തോ സാറേ? ഈ ഒരു കടലിൽ ഈ ഒരു വെള്ളമൊക്കെ ഇതിപ്പോ എങ്ങോട്ടാ സാറേ പോയിരിക്കുന്നേ? ആണോ, അത് പിന്നെ ഈ ഒരു കടലിൽ വെള്ളം എങ്ങോട്ട് പോയെന്നൊന്നും അറിയത്തില്ല. രാവിലെ ആയപ്പോ തന്നെ ഈ ഒരു വെള്ളമൊക്കെ ഇവിടുന്ന് അപ്രതീക്ഷിതമായി പോയതാണ്, ഉൾവലിഞ്ഞ് പോയതാണെന്നാണ് തോന്നുന്നത്. നിങ്ങളിവിടെ നിക്കണ്ട കേട്ടോ, നിങ്ങൾ വിട്ടോ, ചെറിയൊരു പ്രശ്നം കൂടെ ഉണ്ട്. അതെന്താ സാറേ വേറൊരു പ്രശ്നം? സാറേ ദാണ്ട ഇവിടേക്ക് സാറ് നിൽക്കുന്ന ഈ ഒരു സ്ഥലമൊക്കെ കടലായിരുന്നതല്ലേ? ഇപ്പൊ എന്താ സാറേ ഇവിടുന്ന് വെള്ളം ഇല്ലാത്ത, എന്താ പ്രശ്നം എന്തോ എന്തോ സാറേ? ആണോ, അത് പിന്നെ ഈ ഒരു സംഭവമൊക്കെ കുറച്ച് ഓഫീസേഴ്സ് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, വേറെ കുറച്ച് ടീംസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറയുന്നത് ഒരു സുനാമി വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. കടൽ ഇത്രയും ഉൾവലിഞ്ഞു പോയ സ്ഥിതിക്ക് അതിശക്തമായ ഒരു സുനാമി
ഉയരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. ഞങ്ങൾ ഇവിടെയുള്ള ആൾക്കാരേക്ക് ഇങ്ങനെ മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നിങ്ങൾ എന്തായാലും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറുന്നതായിരിക്കും നല്ലത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് പൊയ്ക്കോട്ടോ. ഇവിടെ നിൽക്കേണ്ട അധികം സമയം സേഫ് അല്ല ഇവിടെ നിൽക്കുന്നത്. ആ ഓക്കെ സാർ, ഓക്കെ ഓക്കെ ഓക്കെ. ഷിൻചാന പിഞ്ചാന ഇവിടെ ഇവന്മാരോട് പോയി ഷിൻചാന പിഞ്ചാന. ആ അവന്മാർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ലേ? എടാ നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാത്ത നന്നായി. സാറ് സാർ എവിടെ പോകുന്നു? എന്നെയാണെങ്കിൽ തൊട്ടപ്പുറത്ത് ആ ഒരു സ്ഥലം വരെ ഒന്ന് ഇറക്കിയിരിക്കും. ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഇറക്കേണ്ടിയിരുന്നു. സാറേ സത്യം പറ സാറേ, സാറ് സുനാമി വരുന്നതെന്ന് അറിഞ്ഞിട്ട് ഇവിടുന്ന് പേടിച്ച് മുങ്ങാനുള്ള പരിപാടി അല്ലേ സാറേ? എടാ അതൊന്നും അല്ല, അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. അത് അങ്ങനെ സംഭവം അങ്ങനെയൊന്നും അല്ല. ഞാൻ എന്റെ വണ്ടിയാണെങ്കിൽ തൊട്ടപ്പുറത്ത് കിടക്കുന്നുണ്ട്, അത് എടുക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പോകുന്നത്. വിചാരിക്കണ്ട, നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം, നീ വിട്ടോ. സാറേ അതുപോലെ തന്നെ ഇവിടെ ഈ സുനാമി വരികയാണെങ്കിൽ ഈ ഒരു കാറുകളൊക്കെ താണ്ട് ഇവിടെ ഇങ്ങനെ ഓടുന്നില്ലേ, വണ്ടികളൊക്കെ ഓടുന്നില്ലേ? അപ്പൊ ഇതൊക്കെ എങ്ങനെ, ഇതൊക്കെ ഇവിടെ നിന്നൊക്കെ മാറ്റണ്ടേ? അതൊക്കെ അവിടെ നിന്ന് മാറ്റാനുള്ള ഓഫീസേഴ്സ് ഒക്കെ അവിടെ റെഡിയാണ്, അതൊക്കെ അവർ ക്ലിയർ ചെയ്ത് വിടും. നീ എന്തായാലും തൽക്കാലം വണ്ടി നേരെ പറപ്പിച്ച് വിടും. സുനാമി വരുന്നതിനും നമുക്ക് അപ്പുറത്തെ കാര്യത്തിൽ എനിക്ക് വണ്ടി എടുക്കണം. ആ ഇപ്പോഴെന്തായാലും എനിക്ക് ഉറപ്പായി സാറേ, സാറ് ഇവിടെ നിന്ന് മുങ്ങുന്നതാണെന്ന്. എന്തായാലും കൊള്ളാം സാറേ, ഞാൻ എന്തായാലും ആക്കി തരാം. എവിടെയാണ് ആക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ കേട്ടോ. അല്ലടോ ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്ന അവിടെ അല്ലാതെ മുങ്ങുന്നതൊന്നും അല്ല. നീ ഒരു കാര്യം ചെയ്യ്, വണ്ടിയാണെങ്കിൽ അതാണ് ഇവിടെ നിർത്തി, ഇവിടെ നിർത്തി, ഇവിടെ നിർത്തിക്കോ. താങ്ക് യു എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തതിന്. പിന്നെ നിങ്ങൾ സേഫ് ആയിട്ടിരിക്കണം കേട്ടോ. ആ അതൊക്കെ അത്രേ ഉള്ളൂ സാറേ. ഓക്കെ ഓക്കെ. ഷിൻചാന പിഞ്ചാന എടാ ഇത് സംഭവം, ഇയാള് പേടിച്ചവിടെ നിന്ന് ഓടി വന്നതാണ്ടാ സംഭവം. അതെ ഫ്രാങ്കിൽ അണ്ണാ, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം എന്തെന്ന് അറിയോ? നമ്മള് കൊണ്ടാക്കിയെടുത്ത പുള്ളിയുടെ വണ്ടി അവിടെ ഇല്ലല്ലോ. അയാള് എടാ അയാൾ പറഞ്ഞത് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഒന്നും ഇല്ല, വിശ്വസിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എടാ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ മാൻഷനിലേക്ക് പോവാടാ. അതിന് ശേഷം നമുക്ക് എന്താണ് നോക്കാം. അഥവാ ഇനിയിപ്പോ സുനാമി എങ്ങനെ വന്നു കഴിഞ്ഞാല് നമ്മൾ ഈ ഒരു സിറ്റിയിൽ നിൽക്കുന്നത് ഇച്ചിരി ഡേഞ്ചർ ആണ്. അതുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ മാൻഷനിലേക്ക് പോവാം. മാൻഷനിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തായാലും വെളിയിലേക്ക് ഇറങ്ങരുത്. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇതേപോലെ സുനാമി വന്ന സമയത്ത് നിങ്ങൾ വെളിയിൽ ഇറങ്ങി പോയിട്ട് ഏതോ ഒരു ബിൽഡിങ്ങിന്റെ മണ്ടയിലൊക്കെ കയറി നിന്നിട്ട് ഞാൻ അവസാനം വന്ന് രക്ഷിച്ചുകൊണ്ട് വന്നതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതേപോലെയൊന്നും ആവരുത് ഇപ്രാവശ്യവും. ആ ഓക്കെ 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 ഗൈസ്, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ ഇടയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും നിങ്ങൾ അവസാനം വരെ ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ഗൈസ്. അതുപോലെ തന്നെ നിങ്ങൾ ആരും വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഏകദേശം ഒരു 80% ആൾക്കാരും വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നത് ഗൈസ്. അപ്പൊ എല്ലാവരും വീഡിയോ മാക്സിമം ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടോ ഗൈസ്. അങ്ങനെ നേരെ ഞാനാണെങ്കിൽ നമ്മുടെ മാൻഷനിലേക്കൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഷിൻചാന പിഞ്ചാനോട്. എടാ ഓടിവാടാ ഷിൻചാന പിഞ്ചാന, എടാ എടാ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. ആ വീട്ടിനകത്തേക്ക് കയറിയിരുന്നോ? വീട്ടിനകത്ത് നിന്ന് നിങ്ങൾ ഒരു കാരണവശാലും വെളിയിലേക്ക് ഇറങ്ങരുത് കേട്ടോ. എടാ ഇവിടെ ഇവന്മാർ, എടാ ഒന്ന് ഓടിവാടാവുന്നാണെങ്കിൽ ഷിൻചാന പിഞ്ചാന. എടാ നിങ്ങൾ ഒരു കാരണവശാലും വീട്ടിനകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങരുത്. അകത്ത് കയറിയിട്ട് എന്തെങ്കിലും കാർട്ടൂണോ എന്തെങ്കിലും ഇട്ട് കണ്ടുകൊണ്ടിരുന്നോ? ഞാൻ എന്തായാലും ഇവിടെ നിൽക്കാം. എടാ അല്ലടാ അങ്ങനെയൊന്നും അല്ല, ഞാൻ എന്തിനാടാ വെളിയിലേക്ക് പോകുന്നത്? സുനാമി കടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വെളിയിലേക്ക് ഇറങ്ങി പോകുക. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, വീട്ടിനകത്തേക്ക് കയറിക്കോ. പിന്നെ ഓണ അവധിയൊക്കെ കഴിഞ്ഞു, സ്കൂളിലൊക്കെ പോകാൻ സമയമായിട്ടുണ്ട്. അപ്പൊ അത് മറക്കണ്ട കേട്ടോ. എടാ അതൊക്കെ ശരി തന്നെയാണ്, ഉറങ്ങുന്നേക്ക കൊള്ളാം. കാർട്ടൂണ് കണ്ടാലും എന്ത് കണ്ടാലും വീട്ടിന്റെ വെളിയിലേക്ക് ഇറങ്ങരുത്. അത് പോയിട്ട് നാളെ സ്കൂളിലും പോകണം കേട്ടോ. അപ്പൊ അത് മറക്കണ്ട. അതൊക്കെ പോട്ടെ, നിങ്ങൾ എന്തായാലും അകത്തേക്ക് കയറിപ്പോയിക്കോ. ഞാനാണെങ്കിലേ സുനാമി എങ്ങാനും വരുന്നുണ്ടോ നോക്കി നോക്കട്ടെ. എങ്ങാനും സുനാമി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് എടാ അപ്ഗ്രേഡ് ചെയ്ത പുതിയ മാൻഷനാണ്, ഇത് മൊത്തം വെള്ളത്തിന്റെ അടിയിലാകും കേട്ടോ. എടാ അത് പറയാൻ പറ്റത്തില്ലടാ, കടലിൽ അത്രയും വെള്ളം ഉൾവലിഞ്ഞ് കിടക്കുന്നത് കൊണ്ടിട്ട് അതിശക്തമായ സുനാമി എങ്ങാനാണ് വരുന്നതെങ്കിൽ മിക്കവാറും നമ്മുടെ ഈ ഒരു വീട്ടിനകത്തും അത് കയറാൻ ചാൻസ് ഉണ്ട്. അതിപ്പോ വന്നു നിങ്ങൾ എന്നെ ഉപദേശിക്കുകയാണല്ലോ, ഞാൻ നിങ്ങളെ ഉപദേശിക്കുമ്പോ നിങ്ങൾ തിരിച്ച് എന്നെ ഉപദേശിക്കുന്ന. അതെന്തായാലും കൊള്ളാം കേട്ടോ. നിങ്ങൾ എന്തായാലും അകത്തേക്ക് കയറി പൊയ്ക്കോ, ഞാൻ എന്തായാലും ഇവിടെ തന്നെ നിക്കാം. ഞാനേ ഈ വെള്ളം എങ്ങനെ അങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് കയറി ഓടാലോ. അതുകൊണ്ടിട്ട് ആണ്ടാ ഇവിടെ ഇങ്ങനെ നിക്കുന്നത്. നിങ്ങൾ എന്തായാലും അകത്തേക്ക് ഒരു കാരണവശാലും നിങ്ങൾ വെളിയിലേക്ക് ഇറങ്ങരുത്. എടാ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ വിളിച്ചോളാം, നിങ്ങൾ എന്തായാലും ഇപ്പൊ അകത്തോട്ട് പൊയ്ക്കും.
ഒരു മിനിറ്റ്, എന്റെ ഫോണിലേക്കാണ് ആരോ വിളിക്കുന്നുണ്ടല്ലോ. ലെസ്റ്റർ ആണല്ലോ വിളിക്കുന്നത്. എന്ത് പറ്റി? ഹലോ ലെസ്റ്റർ ആണ്. പറഞ്ഞോ ലെസ്റ്റർ ആണ്. എന്ത് പറ്റി ലെസ്റ്റർ ആണോ? ലെസ്റ്റർ ആണ്. അതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. സംഭവം നമ്മുടെ സിറ്റിയിലാണെങ്കിലേ കടലിലെ ആ ഒരു വെള്ളമൊക്കെ ബാക്ക് വലിഞ്ഞു പോയതല്ലേ, സുനാമിയൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് പോലീസുകാരന്മാർ ഞാൻ അവിടെ പോയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലെസ്റ്റർ ആണ് വീടിന്റെ വെളിയിലോട്ട് ഒന്ന് ഇറങ്ങണ്ട കേട്ടോ, സേഫ് ആയിട്ട് ഇരിക്കണം കേട്ടോ. പിന്നെ ലെസ്റ്റർ ആണ് എന്തുവാ സിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നൊക്കെ എന്റെ അടുത്ത് ചോദിച്ചത്. ഇതല്ലേ, ഇതാണ് സിറ്റിയിൽ നടക്കുന്ന മെയിൻ കാര്യം. ഇനിയും വേറെ കാര്യമോ? അതെന്തു കാര്യോ ലെസ്റ്റർ അണ്ണ, എന്താണെങ്കിലും പറഞ്ഞോ. സോംബിയോ? എന്റെ പൊന്നു, സുനാമിയും സോംബിയും. എന്തായാലും കൊള്ളാം ലെസ്റ്റർ അണ്ണ. ലെസ്റ്റർ അണ്ണ ഫോൺ വെച്ചോ. ലെസ്റ്റർ അണ്ണോ ഞാൻ വീടൊക്കെ അടച്ചു പൂട്ടി ഇടട്ടെ, ഇല്ലെങ്കിൽ ഇപ്പൊ സീനാകും. ഗേസപ്പ് നമ്മുടെ ലെസ്റ്റർ അണ്ണനാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ലെസ്റ്റർ പറയുന്നത് ലെസ്റ്റർ സുനാമിയുടെ കാര്യം അറിഞ്ഞിട്ടില്ല, സിറ്റിയിലാണെങ്കിൽ സോംബീസ് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ഗേസ് പറയുന്നത്. ഷിൻചാനും ബിഞ്ചാനും എന്തായാലും അകത്ത് ടിവിയും കണ്ടോണ്ടിരിക്കുകയാണ്. അവന്മാർ തൽക്കാലം അവിടെ ഇരിക്കട്ടെ ഗേസ്. അവന്മാർ ഈ ഒരു കാര്യം അറിയണ്ട. ഞാൻ എന്തായാലും ഈ ഒരു വീടും പൂട്ടിയിട്ട് വെളിയിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയിട്ട് വരാൻ വേണ്ടി പോവുകയാണ്. സംഭവം നമുക്ക് വെളിയിലോട്ട് ഇറങ്ങി ഒന്ന് നോക്കി പോകാം. സുനാമി വന്നോന്ന് ആദ്യം പോയി നോക്കിയിട്ട് വരാം ഗേസ്. എന്തായാലും നമ്മുടെ വൈറ്റ് കാർ എടുക്കണോ ഗേസ്? അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചാത്തൻ കാർ എടുക്കണോ ഗേസ്? നമ്മുടെ ഈ ഒരു വൈറ്റ് കാർ, സ്വിഫ്റ്റ് കാർ എടുക്കണോ? അല്ലേ നമ്മുടെ ഈ ഒരു വൈറ്റ് കളർ ചാത്തൻ കാർ എടുക്കണോ ഗേസ്? വെള്ളത്തിലെങ്ങാനും മുങ്ങി പോയി കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു ചാത്തൻ കാറിലേ പോകത്തുള്ളൂ. മറ്റേത് നമ്മുടെ സ്വിഫ്റ്റും താറുമാണ് ഗേസ്. അതെന്തായാലും തൽക്കാലം അവിടെ കിടക്കട്ടെ, നമുക്ക് ഈ ഒരു വണ്ടി എടുക്കാം. ലെസ്റ്റർ ആണ് പറഞ്ഞതുപോലെ സോംബീസ് ഒന്നും ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. ഞാനെന്തായാലും വീടൊക്കെ നല്ല രീതിയിൽ അടച്ചു പൂട്ടിയിട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഷിൻചാനും ബിഞ്ചാനും അവിടെ ഇരിക്കട്ടെ ഗേസ്. അവന്മാർ എന്നെ തിരക്കിയിട്ട് വെളിയിലേക്ക് ഇറങ്ങാൻ ഒരു വകുപ്പില്ല, കാരണം ചാവി പൂട്ടി ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്. എടേ ഇവിടെയൊന്നും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. ഏതാണ്ട് സാധാരണ പോലെ തന്നെ കാറുകളൊക്കെ ഇങ്ങനെ ഓടി ഓടി പോകുന്നുണ്ട്. പിന്നെ ഏതാണ്ട് ഇവിടെ ഓ ഇവിടെ ആണെങ്കിൽ ഒരു സൂപ്പർ കിടക്കുന്നുള്ളൂ. ഈ ചേട്ടൻ സൂപ്പറൊക്കെ മേടിച്ചു. ഇയാളാണെങ്കിൽ അപ്പോഴപ്പോഴും ഓരോരോ വണ്ടികൾ മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇടുന്നത് കാണാം. ആ പൈസക്കാർക്ക് എന്തും അകല്ലോ അല്ലേ. ഓക്കെ ഗേസ്, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വെളിയിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കട്ടെ ഞാൻ. ഗേസ് ഇവിടെയൊന്നും വലിയ വിഷയമൊന്നും ഇല്ല കേട്ടോ. സുനാമി ഒന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ടത് സോംബി വന്നിട്ടുണ്ടോ എന്ന് മാത്രമാണ്. സോംബി വന്നിട്ടൊന്നും ഇല്ല ഗേസ്. ലെസ്റ്ററിനെ വെറുതെ പറഞ്ഞതാണോന്ന് അറിയില്ല. പക്ഷേ ആ പോലീസുകാരന്മാർ പറഞ്ഞത് ഉള്ളത് തന്നെയാണ് ഗേസ്. സംഭവം കണ്ട് ഇവിടെ സുനാമി വന്നിട്ടുണ്ട്. എൻ്റെ പൊന്നു ഗേസ്, വെള്ളം താണ്ട് എങ്ങ് കയറി. എടേ ഇവന്മാരൊക്കെ ഈ ഒരു വെള്ളത്തിൽ എവിടെയാണ് വണ്ടി ഓടിച്ചിട്ടൊക്കെ ഇറങ്ങി പോകുന്നത്? അവിടെ അവരാണ് ഇതാണ്ട് തിരമാലയുടെ മുകളിൽ കൂടെയൊക്കെ വണ്ടി ഓടിച്ചിട്ട് കയറി വരുന്നത്. എൻ്റെ പൊന്നോടെ നമ്മുടെ വണ്ടി വണ്ടി പോയി. ഇതെന്താണ് വെള്ളം ഇങ്ങനെയൊക്കെ പോകുന്നത്? എന്തായാലും തൽക്കാലം നമ്മുടെ വണ്ടിയാണെങ്കിൽ ഇവിടെ കിടക്കട്ടെ ഗേസ്. ഇവിടെ സോംബീസ് ഒന്നും അങ്ങനെ വലുതായിട്ട് ഇല്ല കേട്ടോ. ഇവന്മാരൊക്കെ ആണ്ടെ വെള്ളമൊക്കെ കണ്ടിട്ട് ഇറങ്ങി ഓടിയൊക്കെ പോകുന്നുണ്ട് ഇവിടെ നിൽക്കുന്നവന്മാര്. പക്ഷേ ഇവിടെ സോംബി വൈറസ്, സോംബി ഒന്നും ഇല്ല ഗേസ്. ഇത് ചുമ്മാ പറഞ്ഞാണെന്നാണ് തോന്നുന്നത് ലെസ്റ്റർ. ഗേസ് ഞാനാണെങ്കിൽ ആണ്ടെ ഈ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറിയ സമയത്ത് ഗേസ് വെള്ളം മൊത്തത്തിൽ താണ്ട നിറഞ്ഞൊഴുകുന്നുണ്ട് ഗേസ്. ഇവിടെ എവിടെയെങ്കിലും ആരെങ്കിലും പെട്ട് കിടക്കുന്നുണ്ടോ എന്ന് അറിയില്ല ഗേസ്. എനിക്ക് നമുക്ക് അവരെയൊക്കെ ഒന്ന് മുങ്ങി തപ്പി രക്ഷിക്കാമായിരുന്നു അല്ലേ ഗേസ്. ആണ്ട് ഈ ഒരു ബിൽഡിംഗ് നമ്മുടെ മേസിസ് ബാങ്ക് എവിടെ? അവിടെ മേസിസ് ബാങ്ക് ഇതാണോ? അതല്ലേ ഗേസ് മേസിസ് ബാങ്ക് ഏറ്റവും ഉയരം കൂടിയ ആ ഒരു ബിൽഡിംഗ് ഗേസ്. നമ്മുടെ സിറ്റിയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആണ് മേസിസ് ബാങ്കിന്റെ ബിൽഡിംഗ് ഗേസ്. ആ ഒരു ബിൽഡിംഗ് ആണ് കാണുന്നത് ഗേസ്. ആ ഒരു ബിൽഡിങ്ങിന്റെ മൊത്തത്തിലൊന്നും വന്നിട്ടില്ല. ആ ഒരു ബിൽഡിങ്ങിന്റെ ഒരു കാൽഭാഗം മാത്രമേ മുങ്ങിയിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. അധികം വെള്ളമൊന്നും കയറിയിട്ടില്ല എന്ന് തോന്നുന്നു. ബിൽഡിംഗ് ഒക്കെ ഏകദേശം കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ തന്നെയാണ്. പക്ഷെ കാണാൻ പറ്റാത്തതായിട്ടുള്ള ബിൽഡിംഗും ഉണ്ട് ഗേസ്. നമ്മുടെ സെമിയോണ്ട് ഡീലർഷിപ്പ് ഒക്കെ ഈ ഒരു ഭാഗത്തല്ലേ സെമിയോണ്ട് ഡീലർഷിപ്പ്. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ സെമിയോണ്ട് ഡീലർഷിപ്പ് ഒക്കെ വരുന്നത് ഗേസ്. സംഭവം എന്തായാലും പോലീസുകാരന്മാർ പറഞ്ഞ പോലെ സുനാമി താണ്ട ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഒന്ന് ഇറങ്ങി ചാടി നോക്കട്ടെ. എന്റെ പൊന്നോ, ഇവിടെ താണ്ട ഇവിടെ കൂടെ ആരൊക്കെ ഒഴുകിയൊക്കെ നടക്കുന്നുണ്ട്. എന്റെ പൊന്നോ ഗേസ്, ഇവിടെ ഒരുപാട് പേര് പെട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ താണ്ട ഇവിടെ കുറെ വണ്ടികളൊക്കെ താണ്ട ഈ ഒരു വെള്ളത്തിന്റെ അടിയിലൊക്കെ കിടക്കുകയാണ്. എന്റെ പൊന്നോടെ തലയിൽ കൂടെ ആണെങ്കിൽ ഒരു വണ്ടിയൊക്കെ വന്നാണ്ട് വീണിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ വൈറ്റ് കാറ് മുകളിൽ കൊണ്ടു നിട്ടിരിക്കുകയാണ്. അതും ഇനിയിപ്പോൾ വെള്ളത്തിന്റെ അടിയിലായോ എന്നുള്ള കാര്യം അറിയത്തില്ല. ഗേസ് ഒരു ബസ്സൊക്കെ താണ്ട ഇവിടെ കിടക്കുന്നുണ്ട്. ചില വണ്ടികളൊക്കെ താണ്ട ഒഴുകി നടക്കുകയാണ് ഗേസ്. ഗേസ് ഒരാളാണെങ്കിൽ താണ്ട ഇവിടെ വെള്ളം കുടിച്ച് ബോധം കെട്ട് കിടക്കുകയാണെന്ന് തോന്നുന്നു ഗേസ്. നമുക്ക് ഇവരെയൊക്കെ രക്ഷിച്ച് മുകളിലേക്ക് കൊണ്ട് ഇവിടെ വെള്ളത്തിന്റെ അടി കൂടെ വണ്ടിയൊക്കെ ഓടിച്ചോണ്ട് പോകുന്ന ചിലമാര്. അതെന്ത് വണ്ടിയാണ് ഗേസ് വെള്ളത്തിന്റെ അടി കൂടെ ഓടിച്ചോണ്ട് പോകുന്നത്? ആടെ ഓടിച്ചോണ്ട് പോകുന്നൊന്നുമില്ല എന്ന് തോന്നുന്നു. താണ്ട എല്ലാ വണ്ടികളും താണ്ട മുകളിലേക്ക് പോകുന്നുണ്ട് ഗേസ്. ഞാനും എന്തായാലും മുകളിലേക്ക് പോകട്ടെ ഗേസ്. ഇവിടെ അധികം നേരം വെള്ളത്തിന്റെ അടി കിടന്നു കഴിഞ്ഞാൽ ഞാനും ശ്വാസം കിട്ടാതെ ഇവിടെ കിടക്കും. പെട്ടെന്ന് മുകളിലേക്ക് കയറിയിരിക്കാം ഗേസ്. സംഭവം എങ്ങനെയൊക്കെയോ ഞാൻ മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ നിന്ന്. സംഭവം ഇവിടെ സോംബീസ് ഒന്നും വലുതായിട്ടൊന്നും ഇല്ല ഗേസ്. ലെസ്റ്റർ എണ്ണം ചിലപ്പോൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വെറുതെ പറഞ്ഞതാവും എന്നാണ് ഗേസ് എനിക്ക് തോന്നുന്നത്. താണ്ട ഇവിടെ ആണെങ്കിൽ ഒരു ചേട്ടനാണെങ്കിൽ താണ്ട മര്യാദയ്ക്ക് നിന്ന് കോഫിയും വടയൊക്കെ ഞാൻ വിട്ടുകൊണ്ട് നിൽക്കുകയാണ് ഗേസ്. എടേ സംഭവം ഉള്ളത് തന്നെയാണ്ട ഒരു സോംബി താണ്ട വരുന്നുണ്ട് ഗേസ്. സംഭവം സിറ്റിയിലുള്ള എല്ലാവരും സോംബി ഒന്നും ആയിട്ടില്ല, പക്ഷെ കുറച്ച് പേര് സോംബി ആയിട്ടുണ്ടെന്നാണ് ഗേസ് തോന്നുന്നത്. സുനാമിയും സോംബിയും എന്തായാലും കൊള്ളട്ടെ. ഇവളുടെ
കയ്യിൽ എന്തോ അവിടെ ഇരിക്കുന്നത്. പൊട 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 ചേട്ടാ, ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെടുക കേട്ടോ ഇവിടെ നിന്ന്. എടാ, ഇയാള് സോംബി വന്നിട്ട് എടാ സോംബി ആരാണ്? ഇയാളുടെ വല്ല ബന്ധുക്കളോ വല്ലതും ആണോ സോംബി അടിച്ചപ്പോ ഇയാൾ വന്ന് എന്നെ അടിക്കാൻ വേണ്ടിട്ട്? സോംബി ഇയാളുടെ കടയിൽ നിന്ന് വടയും ചായയും കഴിക്കാൻ വേണ്ടി വന്നതൊന്നും അല്ല, ഇയാളെ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഗേസ്, ഈ സോംബിയൊക്കെ എന്റെ പിറകെ എന്തിനാടാ വരുന്നേ? ഇവിടെ ഒരുപാട് പേര് വേറെ നിൽക്കുന്നുണ്ടല്ലോ, അവരെ പിറകെ വല്ലതും പോടെ ഇവന്മാരെല്ലാം കൂടി എന്റെ പിറകെ വരികയാണ് ഗേസ്. എന്റെ പൊന്നു, ഇനിയിപ്പോ ഈ ഒരു വെള്ളത്തിൽ എങ്ങനെ എടുത്ത് ചാടുക അല്ലാതെ വേറെ വഴിയില്ലാന്ന് തോന്നുന്നു. ഇവിടെ കത്തിയും പിച്ചാത്തിയും ഒക്കെ കൊണ്ടാ വരുന്നേ സോംബി. ഇവിടെ ആ കത്തിയിട്ട് കുത്താൻ നോക്കുന്നു. ആ അപ്പൊ ഇത്രയും നാള് വരെ കടിക്കുകയേ ചെയ്യത്തുള്ളൂ, ഇപ്പൊ തന്നെ കത്തിയിട്ട് കുത്താൻ വേണ്ടി വരുന്നുണ്ട് ഗേസ് സോംബി. അത് ശരി, എന്റെ കയ്യിലാണെങ്കിൽ ഗണ്ണൊന്നും ഇല്ലാതെ ആയി പോയി ഗേസ്. ഗണ്ണ് എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കണം. ഒരു കാര്യം ചെയ്യാം ഗേസ്, എന്റെ കയ്യിലാണെങ്കിൽ ഒരു സ്റ്റിക്കി ബോംബ് ഉണ്ട്, നൈസായിട്ട് നമുക്ക് അതെടുത്തൊന്ന് പ്രയോഗിച്ച് നോക്കാം. വടാ വടാ, ഏത് സോംബിയാടാ എന്നെ കടിക്കാൻ എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്? എന്നാ പിടിച്ചു ഓടോ എന്റെ മോനെ. ഒരു വെട്ട് കിട്ടി ഗേസ്. എന്റെ കൂടെ ഒരു രണ്ട് കുത്തി ചത്തുവും ചത്തുവും ചത്തുവും. അങ്ങനെ ഒന്ന് കുത്തരുത്. സീന് എന്റെ പൊന്നടാ, ഒരു ഓടി രക്ഷപ്പെടാൻ ഗേസ്. ഇവളുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന ഈ ഒരു കത്തിയെ കിട്ടി എന്നെ കുത്തി കൊല്ലാൻ വേണ്ടി നോക്കിയാണ് ഗേസ്. എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. ആ അമ്പടാ പൊളിസു, എനിക്കും കിട്ടി കത്തി. ഒരു അവസരം എന്താ കുത്താൻ വേണ്ടിട്ട്? ആ അത്രേ ഉള്ളൂ, രണ്ട് കുത്തിന് തീർത്തിട്ടുണ്ട്. എന്റെ പൊന്ന് ചേച്ചി അങ്ങോട്ട് മാറി നിക്ക്. ആ നീ അല്ലേടി നേരത്തെ എന്നെ കുത്തിയത്? ഓക്കെ, അതും തീർന്നിട്ടുണ്ട് ഗേസ്. സംഭവം താണ്ട സോംബീസ് ഒക്കെ എന്റെ പിറകെ മാത്രമേ വരുന്നുള്ളൂ, ഇവിടെ വേറെ ഒരുപാട് പേര് നിന്നായിരുന്നു ഗേസ്. അവരെയൊന്നും കാണുന്നില്ല. ഇവിടെ പട്ടി വരതാണ്ട് സോംബി ആയിട്ട് വരുന്നു. എന്റെ മോനോടെ ഇത് എത്ര പട്ടികളുടെ ആയി വരുന്നേ. അതാണ്ട് ഇവിടെ തലയും കുത്തി വീണ സോംബി. ഒരു സോംബി ആണെങ്കിൽ താണ്ട ഇവിടെ വഴി തെറ്റിയിട്ട് തലയും കുത്തി വീണിട്ടുണ്ട് ഗേസ്. എന്റെ മോനോ ഗേസ് ഇവിടെ നിന്ന് കഴിഞ്ഞ ഇപ്പൊ സീനാവും. നമുക്ക് നേരെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി ചാടാൻ ഗേസ്. ഇനിയിപ്പോ അതേ നടക്കത്തുള്ളൂ എന്ന് തോന്നുന്നു. ഷിഞ്ചാനും പിഞ്ചാനും വീട്ടില് സേഫ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗേസ്. അവന്മാര് വെളിയിലോട്ട് എങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ അവന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പോവേണ്ടി വരും. ഇനിയിപ്പോ എന്തായാലും അവിടെ വെള്ളം ഇല്ലേ. ഓക്കെ, അങ്ങനെ നൈസായിട്ട് ഞാൻ താണ്ട് സുനാമി താണ്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി ചാടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്തായാലും സോംബി ഒന്നും വരത്തില്ല ഗേസ്. വെള്ളം സോംബിക്ക് അലർജി ആണെന്നാണ് ഗേസ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ നേരെ താണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി ചാടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോ സോംബീസ് ഒന്നും ഈ ഒരു വെള്ളത്തിലേക്ക് ഒന്നും വരത്തില്ല. എന്തായാലും കരയിലേക്ക് കയറിയേ പറ്റത്തുള്ളൂ, കാരണം നമുക്ക് നമ്മുടെ മാൻഷനിലേക്ക് തിരിച്ചു പോകണം ഗേസ്. അപ്പൊ അതിനുവേണ്ടി എന്തായാലും നമുക്ക് കരയിലേക്ക് കയറിയേ പറ്റത്തുള്ളൂ. ഷിഞ്ചാനെയും പിഞ്ചാനെയും കൂട്ടിയിട്ട് നമുക്ക് സേഫ് ആയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകണം. ഒന്നാമത്തെ കേസ് സുനാമി, രണ്ടാമത്തെ കേസ് സോംബീസ് വരുന്നുണ്ട് ഗേസ്. നീന്തി 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 താണ്ട ഏതോ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ വന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അവിടെയും താണ്ട വെള്ളം അടിച്ച് കയറുന്നുണ്ട് ഗേസ്. എന്റെ പൊന്നോട് ഇതിന്റെ മുകളിലേക്ക് കയറാൻ പറ്റും. ഓടെ ഈ ഡോർ വരെ അടച്ചിട്ടിരിക്കുകയാണ്, ഇത് ആരാണെന്ന് അറിയില്ല. ഈ ഡോറൊക്കെ അടച്ചിട്ടിരിക്കുന്നത് തുറന്നിട്ടിരുന്നെങ്കിൽ അതിനകത്തെങ്കിലും കയറി നിൽക്കായിരുന്നല്ലേ. ഓ, അതിനകത്ത് മൊത്തം ഓൾറെഡി ഇപ്പൊ വെള്ളം കയറിയിട്ടുണ്ടാവും ഗേസ്. ഞാനാണെങ്കിൽ എങ്ങനെയൊക്കെയോ താണ്ട ഈ ഒരു ലോകയുടെ മുകളിലേക്ക് കയറി നിൽക്കുന്നുണ്ട് ഗേസ്. ഇവിടെ എന്തായാലും തിരമാലകളൊന്നും അടിച്ച് കയറത്തൊന്നും ഇല്ല ഗേസ്. ഈ ഒരു സുനാമി എങ്ങനെയെങ്കിലും ഒന്ന് മാറിയിരുന്നെങ്കിൽ നമുക്ക് കരയിലോട്ട് കയറാമായിരുന്നു. സുനാമി മാറിയിട്ട് കാര്യമില്ല ഗേസ്, സോംബി കൂടെ മാറിയാൽ മാത്രമേ നമുക്ക് കരയിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഈ ഒരു വെള്ളമൊക്കെ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും തിരിച്ചിറങ്ങി പോവും ഗേസ്. പക്ഷേ സോംബി അങ്ങനെ പോകത്തില്ല എന്നാണ് ഗേസ് എനിക്ക് തോന്നുന്നത്. ലെസ്റ്റർ അണ്ണനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ലെസ്റ്റർ അണ്ണോ, എവിടെയാണ് ലെസ്റ്റർ അണ്ണ? ലെസ്റ്റർ അണ്ണ, ഞാൻ പറഞ്ഞതുപോലെ സുനാമിയും വന്നു, ലെസ്റ്റർ അണ്ണൻ പറഞ്ഞ പോലെ സോംബിയും വന്നു. ഇനിയിപ്പോ എന്താ ലെസ്റ്റർ അണ്ണ ഒരു വഴി? ലെസ്റ്ററാണ് ഒരു കാര്യം ചെയ്യ്, അവിടെ നിറങ്ങി നേരെ എന്റെ മെൻഷനിലോട്ട് പോര്. ലെസ്റ്ററാണ് എങ്ങനെ പേടിച്ച് വീട്ടിനകത്തിരുന്നാൽ എങ്ങനെ ലെസ്റ്ററാണ? ഞാൻ താണ്ട ഇവിടെ നടുക്കടലിന്റെ നടുക്കാണ് ലെസ്റ്ററണ്ടോ നിൽക്കുന്നത്. എന്തിയാലോ ലെസ്റ്ററണ്ട ചുമ്മാ ഒന്ന് ഇതൊക്കെ നോക്കാൻ വേണ്ടി ഇറങ്ങി വന്ന. ഷിഞ്ചാനും പിഞ്ചാനും അപ്പോഴേ പറഞ്ഞതാ പോണ്ട പോണ്ടാന്ന്. അത് കൊള്ളാം, എന്നിട്ടാണ് വരുന്ന വഴിക്ക് എന്നെ സോംബി പിടിക്കാനല്ലേ. ലെസ്റ്ററണ്ടെ ബുദ്ധി കൊള്ളാം കേട്ടോ. എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ചോദിക്കാൻ വിളിച്ച ലെസ്റ്ററണ്ണന് നമ്മളെ കൈയൊഴിഞ്ഞിരിക്കുകയാണ് ഗേസ്. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എങ്ങനെയെങ്കിലും നേരെ നമ്മുടെ മാൻഷനിലേക്ക് കയറിയിട്ട് ഷിഞ്ചാനെയും പിഞ്ചാനെയും കൂട്ടിയിട്ട് നമുക്ക് നേരെ ട്രെവറിന്റെ വീട്ടിന്റെ അങ്ങോട്ട് പോയാൽ ഗേസ്. സാൻഡിയിൽ എന്തായാലും ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഈ ഒരു ഗ്രൗണ്ടിന്റെ ഇവിടെയൊക്കെ എല്ലാവരും കിടന്ന് ഇങ്ങനെ നീന്തിയാണ്. ഇത് സോംബിയാണോ? ഏ, സോംബി അങ്ങനെ വെള്ളത്തിലൊന്നും ഇറങ്ങത്തില്ല ഗേസ്. ഇത് വേറെ ആൾക്കാരാണെന്നാണ് തോന്നുന്നത്. സോംബി വന്നത് അറിഞ്ഞിട്ട് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി ചാടിയതാവാനും ചാൻസ് ഉണ്ട്. ഇവരും നമ്മളെപ്പോലെ വെള്ളത്തിലേക്ക് ഇറങ്ങി ചാടിയതായിരിക്കും ഗേസ്. എന്റെ പൊന്നോടെ ഇടയുടെ സോംബി അല്ലേ ഇത് വരുന്നേ. എന്റെ പൊന്നോടെ നേരത്തെ രണ്ട് പട്ടികൾ വന്നു. ആ രണ്ട് പട്ടികളാണ് തോന്നുന്നത് താണ്ട ഇപ്പോഴും താണ്ട ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ മൂന്നാമത്തെ പട്ടി തോണ്ട അവിടെ നിൽക്കുന്നുണ്ട് ഗേസ്. അത് ആരാണ്ടാ വടിയൊക്കെ പിടിച്ച് നിൽക്കുന്നത്? ഇവിടെ വടിയും പിടിച്ച് നിൽക്കുന്ന സോംബി. ഇവിടെ സോംബിയൊക്കെ ഇത് എവിടെ നിന്നാണ് വരുന്നത്? എന്റെ പൊന്ന് പട്ടി സോംബി അങ്ങോട്ട് മാറിയിരിക്കും ഗേസ്. ഈ ഒരു സോംബിയുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇനി ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ.
നേരെ നമുക്ക് സ്റ്റാൻഡിലേക്ക് പോകും, അല്ലാതെ വേറെ ഒരു വഴിയും ഞാൻ നോക്കിയിട്ട് കാണത്തില്ല. കേസ് ഇവിടെ മൊത്തം സോംബിയാണ്, അവിടെ വരുന്നവനും പോകുന്നവരും ഒക്കെ സോംബിയായി മാറുന്ന എന്റെ പൊന്നോ. ഇവിടെ നേരത്തെ ആണെങ്കിൽ ഇവിടെ കുറച്ചെങ്കിലും മനുഷ്യന്മാരുണ്ടായിരുന്നു, ഇപ്പൊ അതുപോലും കാണുന്നില്ല. അവിടെ ഒരുത്തനാണെങ്കിൽ എന്നെ കുറെ നേരം കൊണ്ടിട്ട് ഓടിക്കുന്നുണ്ട്. എന്റെ പൊന്നു ചേട്ടാ വേറെ ആരെങ്കിലും പോയി ഓടിക്കുക, എന്റെ പുറകെ എന്തിനാണ് ഇവന്മാരൊക്കെ വരുന്നത്. ആ അതുകൊണ്ട് അവിടെ ഒരു കാറ് കിടക്കുന്നുണ്ട്, നമുക്ക് നൈസായിട്ട് ആ ഒരു കാർ അങ്ങ് എടുത്തേക്കാം. പട്ടി പട്ടി പൊട്ടി പട്ടി സോംബി ഒന്നും ചെയ്യരുത്. ഈ പട്ടിയുടെ കയ്യിൽ പിന്നെ കത്തിയും പിച്ചാത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ആ എടാ ഇനി നീയൊക്കെ എന്നെ എങ്ങനെ തൊടുവെന്ന് എനിക്കൊന്ന് കാണണോ. ഇവിടെ അവിടെ സോംബി തോണ്ടോ വണ്ടി എന്നൊക്കെ വലിച്ച് എന്നെ വെളിയിലേക്ക് ഇറക്കി ഇടുന്ന. അത് ശരി, ഇത് സോംബിയാണോ? മാറിക്കണോ, അവിടെ മാറിക്ക് മാറിക്ക് മാറി നിൽക്കേ. കേസ് നമുക്ക് എവിടെന്നെങ്കിലും ഒരു ഫയർ എഞ്ചിൻ കിട്ടിയിരുന്നെങ്കിൽ ഇവരെയൊക്കെ വെള്ളം അടിച്ച് തെറിപ്പിച്ച് നമുക്ക് പറത്തി വിടാമായിരുന്നു. കേസ് എനിക്ക് ഫയർ എഞ്ചിൻ എവിടെന്നെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. കേസ് മിക്കവാറും ഇവിടെ ഈ ഒരു സോംബിയൊക്കെ ഇറങ്ങിയത് കൊണ്ടിട്ടും ഈ ഒരു സുനാമിയൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു ഫയർ എഞ്ചിൻ ഉണ്ടാവാതിരിക്കത്തില്ല. കേസ് നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഫയർ എഞ്ചിൻ കിട്ടുമെന്നുള്ള കാര്യം. അവിടെ മാറുന്നില്ല. ഓ എൻ്റെ പൊന്ന സോംബി അണ്ണന്മാരെ അവിടെ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കുക. അവന്മാർ എന്തോടാ റോഡിൽ കൂടെ ഒക്കെ ഇറങ്ങി ഓടുന്നേ. അവിടെ കുറെ പട്ടികൾ നല്ല സോംബിയായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇവന്മാരുടെ കയ്യിൽ എവിടെ നിന്ന് ഈ ഒരു ബാറ്റും കത്തിയും ഒക്കെ കിട്ടുന്നേ. എൻ്റെ പൊന്നോടെ ഈ സോംബി താണ്ട നമ്മുടെ വീട് വരെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വീട്ടിനകത്തും കയറി വരുന്നുണ്ട്. ഷിഞ്ചാനെ പിഞ്ചാനെ എടാ എടാ ഡോറ് തുറയടാ ഡോറ് തുറ ഡോറ് ഡോറ് പറയുമ്പോൾ ചാവി എന്റെ കയ്യിലല്ലേ ഇരിക്കുന്നേ. എടാ ഷിഞ്ചാനെ പിഞ്ചാനെ വല്ലോ അറിയുന്നുണ്ടോടാ നിങ്ങൾ? എടാ സോംബി എന്റെ പൊന്നടാ ഉയടെ ഇറങ്ങിറങ്ങിറങ്ങിറങ്ങ വെളിയിലക്കിറങ്ങ് വെളിയിലക്കിറങ്ങ് വെളിയിലക്കിറങ്ങ്. ആടാ ചെറുക്കന്മാരെ ഒന്നും ചെയ്യരുത് സോംബി. എന്തുവാണിക്കുന്നേ എടാ ഇതെന്റെ ഫ്രണ്ടൊന്നും അല്ല എന്റെ പൊന്നു പട്ടിയും സോംബിയും. കേസ് എങ്ങനെയൊക്കെയോ ഇടിച്ചിടിച്ച് താണ്ട ഇവിടെയൊക്കെ ബോധം കെടുത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. എടാ പട്ടി വീണ്ടും താണ്ടാ എണ്ണീറ്റ് വരുന്നത്. ആ പട്ടി സീനാണ്. ഇവിടെ ഇത് കുറെ എണ്ണം ഉണ്ട്. ഷിഞ്ചാന പിഞ്ചാന എടാ ജീവൻ വേണമെങ്കിൽ ഓടിക്കോടാ, അതൊക്കെ സോംബിയാണ്ട്. എടാ ഓടി വന്ന് മുകളിലേക്ക് വന്ന് കേറിക്കോടാടാ, ഞാൻ തന്നെ ഓടുന്ന പാടെ എനിക്കറിയാം. എടാ ഇവന്മാരെ എവിടെ ഇവന്മാർ വരുന്നില്ലേ. ഗീസ് എങ്ങനെയൊക്കെയോ ഞാൻ ഷിഞ്ചാനും പിഞ്ചാനും കൂടെ നമ്മുടെ ട്രെവറിന്റെ വീട്ടിന്റെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എടാ ഇവിടെ ഏതൊരു പൊട്ടം നിന്ന് വെടിയും വെച്ചുകൊണ്ട് നിൽക്കുവായിരുന്നല്ലോ. അവനെയാണെങ്കിൽ ഇവിടെ കാണുന്നു. ആ എടാ അവൻ അവിടെ നിൽക്കുന്നുണ്ട്. എടാ ഇവനും ഇനി സോംബി വല്ലോ ആയി മാറിയോ? ചേട്ടാ ചേട്ടാ സോംബി ആണോ ചേട്ടാ? എടാ ഇയാൾ ഇന്നെന്തുവാ മിണ്ടാ നിൽക്കുന്നേ? ചേട്ടാ ട്രെവർ എവിടെ പോയി? ഇയാളുടെ മുഖത്ത് ചുമന്ന പാടൊക്കെ കിടക്കുന്നുണ്ടല്ലോ. പിഞ്ചാനയടാ ഓടി വാടാ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സീനാവും. ഇവിടെ ഷിഞ്ചാൻ എവിടെയാടാ? എടാ ഷിഞ്ചാൻ ആണ്ട വരുന്നത്. ഷിഞ്ചാന എടാ നീ എവിടെ പോയി? എന്റെ പൊന്നടോ ഇവിടെ പട്ടികൾ ഇതൊക്കെ എവിടെ നിന്നാ വരുന്നേ? എടാ ഒരു ഗണ്ണ് എങ്ങനെയെങ്കിലും കിട്ടിയ പറ്റുള്ളൂ. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടൻ്റെ ഒരു ഗണ്ണ് ഇല്ലേ? ആ ഗണ്ണും കിടക്ക്. കേസ് എന്തായാലും നൈസായിട്ട് ആ ഒരു പുള്ളിക്കാരൻ്റെ ഇന്ന് ഗണ്ണ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ 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 ആ ഓക്കെ, ഒരു തവണ തീർത്തു, അടുത്ത തവണ തീർത്തു. ബാറ്റും കൊണ്ട് വരികയാണ് അല്ലേ? ബാറ്റും കൊണ്ട് വന്നു കഴിഞ്ഞാലേ എന്റെ കയ്യിൽ ഗണ്ണുണ്ട്. എടാ ഷിഞ്ചാനെ പിഞ്ചാനെ കൂടെ കുട്ടിക്കഴിഞ്ഞാൽ നടക്കത്തില്ല. എടാ യുവന്മാർ സ്ലോ മോഷനിൽ നടന്നു വരുമ്പോൾ ഒരു സമയം ആവുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ട്രവറിന്റെ വീടിന്റെ ഉള്ളിലേക്ക് കയറിയിരുന്നോ? ഞാൻ ഇതൊക്കെ ഒന്ന് തീർക്കട്ടെ. കേസ് എന്തായാലും ഷിഞ്ചാനെയും പിഞ്ചാനെയും ഞാനാണെങ്കിൽ ട്രവറിന്റെ വീടിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. എടാ ഇവിടെ മൊത്തം സോംബീസ് ആണ്. ആ അതാണ്ട വരുന്നുണ്ട് ഒരെണ്ണം. ഓക്കെ അതിനെയും തീർത്തിട്ടുണ്ട്. എടാ മറ്റോനെ എങ്ങാനും തീർത്തിട്ട് വരുന്നു. ആ എടാ അവൻ താണ്ട ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവ അനങ്ങുന്നില്ലല്ലോ ഇടാ ഇവിടെ. എടാ ഇവ എന്തുവാടാ അനങ്ങാതെ നിൽക്കുന്നത്? അവ എന്തേലും കാണിക്കട്ടെ. കേസ് അവ എന്താണ് കാണിക്കുന്നത് അവന് എന്നെ അറിയത്തില്ല. അവ ഇത്രയും സോംബീസ് ഒക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടും അവ എന്ത് ഇത് ഫാൻസി ഡ്രസ്സാണെന്ന് വിചാരിച്ചിട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. അതാണ്ട് ഓടുന്നത് വേറൊരുത്തൻ. ഇവിടെയാണെങ്കിൽ റോഡിൽ കൂടെ ഒരൊറ്റ വണ്ടികൾ പോലും ഓടുന്നില്ല കേട്ടോ. കാരണം ഇവിടെയാണെങ്കിൽ സോംബി ഇറങ്ങിയത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് കേസ്. പക്ഷെ ട്രെവറിന്റെ ആ ഒരു ഫ്രണ്ട് മാത്രം ഈ ഒരു സംഭവം അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ കേസ്, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കത്തില്ല. നമുക്ക് മൗണ്ട്സില്ലാൻ്റെ മുകളിലേക്ക് പോകാം കേസ്. അവിടെ എന്തായാലും സോംബി വരത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കേസ് അവിടെ ഒരിക്കലും സോംബി വരത്തില്ല എന്ന് തോന്നുന്നു. കേസ് അപ്പം എന്തായാലും ഷിഞ്ചാനെയും പിഞ്ചാനെയും കൂട്ടിയിട്ട് നമുക്ക് നേരെ മൗണ്ട്സില്ലാൻ്റെ മുകളിലേക്ക് പോകാം. കേസ് അങ്ങനെ ഞങ്ങളാണെങ്കിൽ നേരെ മൗണ്ട്സില്ലാൻ്റെ മുകളിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ വന്നു എന്ന് മാത്രം അറിയത്തില്ല കേസ്. എങ്ങനെയൊക്കെയോ ഇവിടെ വലിഞ്ഞ് കയറിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറേ സമയം എടുത്തു ഇങ്ങോട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട്. കേസ് ആ കിടക്കുന്നത് കണ്ടു, അത് മൊത്തം കടലാണ് കേസ്. കടൽ മൊത്തം സിറ്റിയിലേക്ക് കയറി കിടക്കുകയാണ് കേസ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലേ നമ്മുടെ ഈ ഒരു പാലേറ്റോയിൽ വരെ നാണ്ട സുനാമി ആണ്ട കയറി വന്നിട്ടുണ്ട് കേസ്. കേസ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു പാലേറ്റോയിൽ വെള്ളം കയറി കിടക്കുന്നത് കറക്റ്റായിട്ട് കാണാൻ പറ്റും കേട്ടോ. കാരണം നമ്മുടെ ഈ ഒരു സിറ്റിയിൽ, അതായത് നമ്മുടെ ഈ ഒരു ലോസ് ആഞ്ചലസ് മെയിൻ സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ മലയുടെ മുകളിലാണ് കേസ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ സോംബിയൊന്നും വരത്തില്ല കേസ്. ഇവിടെ അങ്ങനെ ആരും അങ്ങനെ വലുതായിട്ട് വരാറൊന്നും ഇല്ല. അതുകൊണ്ടിട്ട് തന്നെ ഇവിടെ സോംബീസ് ഒന്നും വരത്തുമില്ല കേസ്. തൽക്കാലം നമുക്ക് ഇവിടെ ഒരു ടെൻ്റ് അടിച്ച് വല്ലതും രണ്ട് ദിവസം ഇവിടെ താമസിക്കാം കേസ്. അതിനുശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ താഴേക്ക് പോവാം. പക്ഷെ ഇവിടെ താമസിക്കുമ്പോൾ വേറൊരു സീനുണ്ട് കേസ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് മുമ്പ് നമ്മൾ ടെൻ്റ് അടിച്ച് കിടക്കാൻ വേണ്ടി വന്നിട്ട് ഗ്രാനി പിടിച്ചുകൊണ്ട് പോയിട്ട് വലിയ സീനൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. വീണ്ടും ഗ്രാനി വരുമെന്നുള്ള കാര്യം അറിയില്ല. രണ്ടു ഒരു താണ്ട കയറി വരുന്നത്.
പറയുന്നുണ്ട്, ഏ സോംബിയാണോ ഗൈസ്, എന്തായാലും ഒന്ന് നോക്കിയിട്ട് വരാം, സോംബിയാണോ 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 ഗൈസ്. ഇവരൊന്നും സോംബിയാണെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇവരൊക്കെ ആണെങ്കിൽ ഈ ഒരു മൗണ്ടില്ലാണ്ട് മുകളിലേക്ക് ഒരുപാട് നാളായിട്ട് കയറി വരുന്നത് പോലെയൊക്കെയാണ് ഗൈസ് കയറി വരുന്നത്. ഗൈസ് ഇവരൊന്നും സോംബി അല്ലാന്നാണ് കേട്ടോ തോന്നുന്നത്. ഇവരൊക്കെ നോർമൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. മിക്കവാറും എപ്പോഴാണ് ഇവരൊക്കെ സോംബി ആകുന്നതെന്ന് അറിയത്തില്ല ഗൈസ്. അതിനു മുമ്പ് ഇവരെ എത്രയും പെട്ടെന്ന് ഇവിടെ പേടിപ്പിച്ചിട്ട് നമുക്ക് ഇറക്കി വിടാൻ ഗൈസ്. ചേട്ടാ 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 ഇവിടെ നിൽക്കരുത്, ഇവിടെയൊക്കെ സോംബിയൊക്കെ ഉള്ള ഏരിയ ആണ് ചേട്ടാ, ഇവിടെ നിൽക്കരുത്, പെട്ടെന്ന് താഴേക്ക് വിട്ടോ. സോംബിയോ എന്റെ പൊന്നു, ഞാൻ അതൊക്കെ നേരത്തെ പറയണ്ടേ, ഞങ്ങളിതാ പോയി. ആ പെട്ടെന്ന് നോക്കിയോ ഗൈസ്. എന്തായാലും ഇവരെല്ലാവരെയും നമുക്ക് ഇതേപോലെ ഓടിച്ചു വിടണം ഗൈസ്. അതിനുശേഷം നമുക്ക് നാട്ടെ താഴെ എവിടെയെങ്കിലും ടെന്റ് അടിച്ചിട്ട് നമുക്ക് രണ്ടു ദിവസം ഇവിടെ താമസിക്കാം. ഷിൻചാനെ ബിഞ്ചാനെ ഗ്രാനിയെ പേടിയുണ്ടോടാ? ഗ്രാനി വരികയാണെങ്കിൽ അത് നമുക്ക് അപ്പോഴും നോക്കാം. ഇപ്പോഴെന്തായാലും നിങ്ങളെ കൂളായിട്ടിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ട്, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ആരെയും മറക്കരുത് ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഏകദേശം 80% ആൾക്കാരും വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നത് ഗൈസ്. അപ്പോൾ എല്ലാവരും മാക്സിമം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ആരെയും മറക്കരുത് കേട്ടോ ഗൈസ്. നിങ്ങൾ ലൈക്ക് അടിക്കുന്നതിലൂടെ നമുക്ക് നല്ല നല്ല കണ്ടൻസ് ഉണ്ടാക്കാനുള്ള മോട്ടിവേഷൻ കൂടിയാണ് ഗൈസ്. അപ്പോൾ ഇനി വരുന്ന വീഡിയോസുകളും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ല. അപ്പോൾ ഇനി വരുന്ന വീഡിയോസൊക്കെ നല്ല അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മുടെ സെക്കൻഡ് ചാനലുണ്ട് ഗൈസ്. അപ്പോൾ ആ ഒരു സെക്കൻഡ് ചാനലിൽ വേറെ ഗെയിംസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ആ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്യാം ഗൈസ്. അതുപോലെ തന്നെ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു GTA 5 നമ്മൾ ഈ ഒരു ചെയ്യുന്ന ഈ ഒരു സംഭവങ്ങളെല്ലാം ജസ്റ്റ് മോഡിട്ട് ചെയ്യുന്നതാണ് ഗൈസ്. ജസ്റ്റ് ഒരു മോഡ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം ഗൈസ്. പലരും നമ്മുടെ ഞാൻ കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ പലരും കമൻറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ദുബായ് ട്രിപ്പ് പോയ സമയത്ത് കുറേ പേര് അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ലോസാൻഡോസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. സംഭവം നമ്മൾ ഈ ഒരു എന്ത് ചെയ്തിരുന്നാലും ശരി തന്നെയാണ്, അത് നമ്മുടെ ഈ ഒരു GTA 5 ലോസാൻഡോ സിറ്റിയിൽ മോഡ് ചെയ്ത് ചെയ്യുന്നതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ലോസാൻഡോ സിറ്റിയിൽ തന്നെയാണ് ആ ഒരു സംഭവങ്ങളെല്ലാം നമ്മൾ മോഡായിട്ട് ചെയ്യുന്നത്. പക്ഷേ അതൊരു കണ്ടൻറ്റായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഗൈസ്. പലർക്കും അത് അങ്ങോട്ട് മനസ്സിലാകാത്തതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ ഗൈസ്. നമ്മുടെ ഈ ഒരു GTA 5 നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു GTA 5 വീഡിയോസ് ഇടുന്ന എല്ലാവരും ചെയ്യുന്നത് മോഡിട്ട് തന്നെയാണ് ഗൈസ് വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അല്ലാതെ റിയൽ ആയിട്ട് നമ്മൾ ദുബായിൽ പോകുന്നതോ അല്ലെങ്കിൽ ഗോവയ്ക്ക് പോകുന്നതോ അങ്ങനെയൊന്നും അല്ല ഗൈസ്. അപ്പോൾ ഇതെല്ലാം മോഡാണ്, ജസ്റ്റ് ഒരു മോഡാണ് ഗൈസ്. അത് മാത്രം പറയാനുള്ളൂ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ അതായിരിക്കും. ബൈ ഗൈസ്.